റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ഇന്ന് ഒരു ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. തിരുവല്ല മുത്തൂരിലാണ് ഈ അപകടമുണ്ടായത്. മരിച്ചത് ആലപ്പുഴ തകഴി സ്വദേശിയായ സിയാദാണ്. മരം മുറിക്കാൻ വേണ്ടിയാണ് റോഡിന് കുറുകെ കയർ കെട്ടിയത്. ആ കയറിൽ ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. കൂടെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അവർക്ക് പരിക്കുകളുണ്ട്, അവർ ആശുപത്രിയിലാണ്. പോലീസ് എന്തായാലും ഈ കരാർ ജീവനക്കാർക്കെതിരെയും അതോടൊപ്പം തന്നെ മരം മുറിച്ച തൊഴിലാളികൾക്കെതിരെയും കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മരം വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വഴി ബ്ലോക്ക് ചെയ്താണ്. ഇവിടെ ചരട് കെട്ടിയിരുന്നു, അതിൽ റിഫ്ലക്ടറായിട്ടൊന്നും സാധനങ്ങളൊന്നുമില്ല, ചുമ്മാതെ ഒരു മറ്റേ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ചരട് വലിച്ച് കെട്ടിയാണ്. ഇപ്പോഴൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്ക് പുറ്റപ്പുഴയിൽ നിന്ന് മുത്തൂരിലേക്ക് വന്ന വഴിയിലാണ് ഈ ആക്സിഡൻറ്റ് നടക്കുന്നത്. ഇവർ കോസ് കയറ് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ മരം വെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കോസ് കയറ് കെട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു റിബണോ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണണ്ടേ? ജസ്റ്റ് കയറ് കെട്ടി. ഇപ്പം ഈ വഴിയിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ വരുന്ന വഴി തന്നെ അങ്ങ് വന്നു, നേരെ വന്ന് കയറ് കഴുത്തിൽ കയറി വീഴുമായിരുന്നു. ഇതിപ്പം അവർ കയറ് കെട്ടി ഇതിങ്ങനെ ആ റോഡ് ബ്ലോക്ക് ആക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരാളെങ്കിലും ഇവിടെ നിൽക്കണ്ടേ? ഒരാൾ നിന്നെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? ഇത് കയറിനകത്ത് ഒരു റിഫ്ലക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബിലാൽ. ഈ സംഭവം എപ്പോഴാണ്, ഇങ്ങനെ ഒരു കയർ റോഡിന് കുറുകെ കെട്ടുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു വാർണിംഗ് സൈൻ അവിടെ വെക്കേണ്ടതല്ലേ? ഈ കരാർ ജീവനക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് പോലീസ് പറയുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇങ്ങനെയും ഗുരുതരമായ ഒരു വീഴ്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്? മുത്തൂർ കുത്തപ്പുഴ റോഡിൽ മുത്തൂർ ഗവൺമെന്റ് സ്കൂളിന് സമീപത്ത് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് അപകടം. ഭാര്യയും മക്കളും മക്കളെയും ഒപ്പം ഇരുത്തി സ്കൂട്ടറിൽ യാത്ര ചെയ്തു വരികയായിരുന്ന സിയാദാണ് സിയാദിന്റെ കുടുംബമാണ് ഈ അപകടത്തിൽ പെടുന്നത്. റോഡിന് കുറുകെ മരം മുറിക്കുന്നതിന്റെ ഭാഗമായി വലിച്ചു കെട്ടിയ കയർ സിയാദിന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട് അദ്ദേഹം ബൈക്കിൽ നിന്നും തലയിടിച്ച് താഴെ വീഴുകയാണ് ഉണ്ടായത്. ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യയ്ക്കും മക്കൾക്കും നേരിയ പരുക്കാണ് ഉള്ളതെങ്കിൽ സിയാദിന് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മൃതശരീരം തിരുവല്ലേരി സ്വകാര്യ ആശുപത്രിയുടെ മോച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നാളെയാകും ഉണ്ടാവുക. അതേസമയം തന്നെ ഈ തടി മുറിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായി റോഡിൽ കയർ വലിച്ചു കെട്ടിയതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ റിബൺ കെട്ടുക മാത്രമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ റോഡിൽ ആള് നിന്ന് വാഹനങ്ങൾ തടയുകയോ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള യാതൊരു നടപടിയും ഇതിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ് കരാർ ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളിന്റെ ഭാഗത്തുനിന്നും തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.